സ്മൈലും ലേണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ. അപ്പോൾ ഇതാ ക്രിസ്മസ് എക്സാം ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നിങ്ങളുടെ ടെൻഷൻ, മിസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കടലോളം NCERT പഠിക്കുന്നുണ്ട്, പക്ഷെ ചോദ്യം എങ്ങനെ വരുന്നു എന്നുള്ള ഒരു ഐഡിയ ഇല്ല, ഇപ്പോഴും ഡൗട്ട്സ് ആണ് എന്നുള്ളത് അല്ലെ. അപ്പോൾ ഇതാ നമ്മുടെ ടോപ്പർ സീരീസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നമ്മുടെ A+ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്രിസ്മസ് എക്സാമിനുള്ള പോർഷൻസ്, അതായത് സെല്ലിന്റെ ചാപ്റ്റർ, സെൽ സൈക്കിളിനുള്ള ചാപ്റ്റർ, ഫോട്ടോസിന്തസിസ്, ആൻഡ് നമുക്ക് ബാക്കിയുള്ള ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള മോർഫോളജി, അനാട്ടമി, പ്ലാന്റ് കിങ്ഡം, ബയോളജി ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഇത്രയും ചാപ്റ്റേഴ്സ് എന്നുള്ള ഏറ്റവും ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാ മക്കളും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് ഒരു 20 മാർക്ക്, നിങ്ങളിപ്പോൾ 30 മാർക്കിനുള്ള എക്സാം ആണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ബോട്ടണിയിൽ. അതിൽ 20 മാർക്ക് ഷുവർ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നിന്ന് എന്ന് ഞാൻ മിസ് ഉറപ്പിച്ച് പറയുകയാണ്. കാരണം അത്രയും തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ കുറേ ചാപ്റ്റേഴ്സ് ഇപ്പോൾ പഠിച്ചു, കാരണം ഒട്ടനവധി ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ഏതാണെന്ന് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ അത് നമ്മൾ ഇന്നത്തോടെ തീർക്കാൻ പോവുകയാണ്. അപ്പോൾ നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങളെ കുഴപ്പിക്കുന്ന കുറച്ച് ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ മിസ് കൊണ്ടുവന്നിട്ടുള്ളത്. വേറൊന്നും അല്ല, നമ്മുടെ ക്രോമസോം, നമ്മുടെ ന്യൂക്ലിയസിനെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ്. എല്ലാ സെൽ ഓർഗനൽസും നമ്മൾ പഠിക്കുമ്പോഴും നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് വന്നിട്ടുള്ള ഒരു മെയിൻ ഫിഗർ ആണ് ഇവിടെ ഉള്ളത്. ഒബ്സർവ് ദ ഫിഗർ ഓഫ് ക്രോമസോം ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ക്വസ്റ്റ്യൻസ്. നമുക്ക് ധാരയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. രണ്ട് ടൈപ്പ് ഓഫ് ക്രോമസോം നമ്മൾ തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ക്രോമസോം ലേബിൾഡ് ആസ് A, B. നെയിം ദ ക്രോമസോം വിച്ച് ആസ് എ ടെർമിനൽ സെൻട്രോമിയർ. ഓക്കെ, എ എന്നും ബി എന്നും പറഞ്ഞിട്ടുള്ള ക്രോമസോംസ് ഐഡന്റിഫൈ ചെയ്യാനാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ആദ്യത്തെ ഇതെന്താണ്, സെൻട്രോമിയർ സെൻട്രലാണ്, ഈക്വൽ ലെങ്തിലുള്ള ക്രോമസോം ആണ് അല്ലെ. അപ്പൊ ഇവിടത്തെ ക്രോമസോമിന്റെ പേരെന്താണ്, മെറ്റാസെൻട്രിക് ക്രോമസോം ആണ്. മെറ്റാസെൻട്രിക് ക്രോമസോം ആണ്. ഇനി രണ്ടാമത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത്, ടിപ്പ് പോർഷൻ. ഏറ്റവും ടിപ്പല്ല, കുറച്ചുകൂടെ സൈഡിലേക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷോർട്ട് ആവാം, ലോങ് ആവാമായിട്ട് നിങ്ങൾക്ക് ക്രോമസോമിനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. യെസ്, കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കണം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ എ എന്ന് പറയുന്നത് ഏത് ക്രോമസോം ആണെന്ന് നമുക്ക് എഴുതാം. എ എന്ന് പറയുന്നത് മെറ്റാസെൻട്രിക് ക്രോമസോം ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, കാരണം എ എന്ന് പറയുന്നത് മെറ്റാസെൻട്രിക് ക്രോമസോംസ് വിത്ത് മെറ്റാസെൻട്രിക് ക്രോമസോം വിത്ത് സെക്കൻഡറി കൺസ്ട്രക്ഷൻ ആണ് അല്ലെ. വിത്ത് സെക്കൻഡറി കൺസ്ട്രക്ഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു മെറ്റാസെൻട്രിക് ക്രോമസോം വിത്ത് സാറ്റലൈറ്റ് ആണെന്ന്. വെറുതെ ഒരു മെറ്റാസെൻട്രിക് ക്രോമസോം അവിടെ നിൽക്കുകയാണോ? അല്ല, ബിക്കോസ് ഇറ്റ് ഹാസ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ അല്ലെ. അപ്പൊ നമുക്ക് ഈ എന്താണെന്ന് എഴുതാം. എ എന്ന് പറയുന്നത് മെറ്റാസെൻട്രിക് ക്രോമസോം വിത്ത് സെക്കൻഡറി കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ വിത്ത് സാറ്റലൈറ്റ് എന്ന് എഴുതാം. ഇനി ബി എന്താണ് മക്കളെ? ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു അക്രോസെൻട്രിക് ക്രോമസോംസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം ബി എന്ന് പറയുന്നത് അക്രോസെൻട്രിക് അക്രോസെൻട്രിക് ക്രോമസോം ആണ്. അടുത്തത് സബ് ക്വസ്റ്റ്യൻ ബിയിൽ ചോദിച്ചിട്ടുള്ളത് എന്താ, നെയിം ദ ക്രോമസോം വിച്ച് ആസ് എ ടെർമിനൽ സെൻട്രോമിയർ. ടെർമിനൽ സെൻട്രോമിയർ എന്ന് പറയുമ്പോൾ എന്താ, ഏറ്റവും ടിപ്പിലാണ് ക്രോമസോം, ഏറ്റവും ടിപ്പിലാണ് ക്രോമസോം വരിക അല്ലെ. അപ്പൊ ടെർമിനൽ സെൻട്രോമിയർ ഉള്ളതിനെ നമ്മൾ പറയുന്നതാണ് ടീലോസെൻട്രിക് ക്രോമസോം. ടീലോസെൻട്രിക് ക്രോമസോം കണ്ടല്ലോ. അപ്പം എ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മെറ്റാസെൻട്രിക് ക്രോമസോം വിത്ത് സാറ്റലൈറ്റ്. ബി എന്ന് പറയുന്നത് എന്താണ്? അക്രോസെൻട്രിക് ക്രോമസോം ആണ്. ആൻഡ് സബ് ക്വസ്റ്റ്യൻ ബിയിൽ ചോദിച്ചിട്ടുള്ളത് ഏതാ, ടെർമിനൽ സെൻട്രോമിയർ വരുന്നത് ഏതാണെന്നാണ്. ടെർമിനൽ സെൻട്രോമിയർ വരുന്നതിനെ നമ്മൾ ടീലോസെൻട്രിക്, TT എന്ന് ആലോചിക്കാം, ടിപ്പ് പോർഷൻ, ടീലോസെൻട്രിക് ടെർമിനൽ എന്ന് ആലോചിക്കാം. അപ്പൊ ടീലോസെൻട്രിക് ക്രോമസോം ആണ്. ക്ലിയർ ആയല്ലോ. ഇനി നേരെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ഓഫ് മൈറ്റോകോൺഡ്രിയ. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ നിന്ന് പല രീതിയിലും ക്വസ്റ്റ്യൻ വരും. അതുപോലെ ഓരോ ഓർഗനിനെ ഡിപ്പെൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇവിടെ തന്നിട്ടുള്ളത് ആരാണ്? മൈറ്റോകോൺഡ്രിയനെ പറ്റിയിട്ടാണ്. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് സെൽ ഓർഗനൽ ഗിവൺ ഇൻ ദ പിക്ചർ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മൈറ്റോകോൺഡ്രിയ തന്നിട്ടുണ്ട്. അപ്പൊ ചില സമയത്ത് അങ്ങനെ ക്വസ്റ്റ്യൻ തരൂല, വെറുതെ ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കുക, നമുക്കറിയാം ഇത് ആരുടെ പിക്ചർ ആണെന്നുള്ളത്. അത് തന്നിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലെ.
മൈറ്റോകോൺഡ്രിയ ഐഡന്റിഫൈ ദ ഡയഗ്രാം എന്നേ ഉള്ളൂ കേട്ടോ. മൈറ്റോകോൺഡ്രിയ ആണ് എന്താ ഇവിടുത്തെ സെൽ ഓർഗനൽ. ലേബൽ ദ പാർട്ട് എ ആൻഡ് ബി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എയും ബിയും എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടതെന്നാണ്. മൈറ്റോകോൺഡ്രിയ നമുക്ക് തന്നിട്ടുണ്ട്, ഡബിൾ വോൾഡ് മെംബ്രെയിൻ ആയിട്ടുള്ള മൈറ്റോകോൺഡ്രിയ നമുക്ക് കാണാം, അല്ലെങ്കിൽ ഡബിൾ മെംബ്രെയിനീസ് ആയിട്ടുള്ള. ഇതിൽ എ എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്നത് മൈറ്റോകോൺഡ്രിയന്റെ ഉള്ളിലുള്ള ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ഭാഗത്തെ നമുക്ക് കാണാം. അതാണ് എന്ത്, നമ്മുടെ മെട്രിക്സ് അല്ലെ. എ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ്, അതാണ് നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഫോൾഡിങ്സ് ആണ്, അതിനെ നമ്മൾ പറയുന്നത് എന്താണ്, അതിനെ നമ്മൾ പറയുന്നതാണ് ക്രിസ്റ്റ അല്ലെ. മൈറ്റോകോൺഡ്രിയന്റെ ഉള്ളിലുള്ള ഫോൾഡിങ്സിനെ നമ്മൾ പറയുന്നതാണ് ക്രിസ്റ്റ എന്ന് പറയുന്നത്. സോ ഇൻഫോൾഡിങ്സ് ക്രിസ്റ്റയാണ്, ഉള്ളിലുള്ള മെട്രിക്സ് ആണ്. ഡബിൾ മെംബ്രെയിൻ നമ്മൾ പറയുന്നുണ്ട്, അതിൽ ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഓക്കെ, അപ്പൊ മൈറ്റോകോൺഡ്രിയയിൽ നിന്ന് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് മക്കളെ, സെൽ സൈക്കിളിൽ നിന്നുള്ള ചോദ്യം. ഒബ്സർവ് ദ ഡയഗ്രാം റിലേറ്റഡ് വിത്ത് ദ സെൽ സൈക്കിൾ, ഐഡന്റിഫൈ എ ആൻഡ് ബി. എ എന്താണ്, ബി എന്താണ്, എന്താണ് എ എന്താണ് ബി എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ സെൽ സൈക്കിൾ പഠിക്കുമ്പം ആദ്യം തന്നെ പഠിക്കുന്ന ഒരു ഭാഗമാണിത്, ഇതിന്റെ ഫേസസ് അല്ലെ. അതിലാദ്യം നിങ്ങൾക്ക് കാണാം ജീവൻ ഫേസ്. ജീവൻ ഫേസ് കഴിഞ്ഞാൽ എ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏതാണ്, എസ് ഫേസ് ആണ്, സിന്തസിസ് ഫേസ് ആണ്, എസ് ഫേസ് ആണ്. പിന്നെയുള്ളത് ഏതാണ്, നമ്മുടെ ജി ടു ഫേസ് ആണ് അല്ലെ. എ എന്ന് പറയുന്നത് എസ് ഫേസ് ആണ്, ബി എന്ന് പറയുന്നത് ജി ടു ഫേസ് ആണ്. ഇത് പല രീതിയിൽ ക്വസ്റ്റ്യൻ മാറി വരുന്നതാണ്. അപ്പം ജി വൺ ഫേസ്, എസ് ഫേസ്, ജി ടു ഫേസ്, അത് ഓർത്ത് വെക്കുക. ആൻഡ് ഇവിടെയാണ് നിങ്ങൾക്ക് എം ഫേസ് കാണാൻ പറ്റുക, അതുവരെ ഉള്ളത് ഇന്റർഫേസ് ആണ്. എം ഫേസിലാണ് നിങ്ങൾ ഏതൊക്കെ കാണുക, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോ ഫേസ് കാണുക. അപ്പൊ ഫേസുകൾ പഠിച്ചു വെക്കണം. ഈ ഒരു ഡയഗ്രാമും സ്ഥിരമായിട്ട് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫിഗർ ഷോൺ ബിലോ ഇസ് എ ഡയഗ്രമാറ്റിക് വ്യൂ ഓഫ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫേസ് ഓഫ് മൈറ്റോസിസ്. മൈറ്റോസിസിന്റെ ഒരു ഡയഗ്രാം ആണ് തന്നിട്ടുള്ളത്. ഐഡന്റിഫൈ ദ ഫേസ്, വാട്ട് ആർ ദി കീ ഇവന്റ്സ് ഒക്വറിംഗ് ഡ്യൂറിംഗ് ദ ഫേസ്. ഇതേതാണ് ഈ ഫേസ്? ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ക്രോമാറ്റിൻ അല്ലെങ്കിൽ നമ്മുടെ ക്രോമസോം എന്താണ്, ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ അലൈൻ ചെയ്ത് ഇങ്ങനെ സെന്ററിൽ നിൽക്കുക. അപ്പൊ ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ അലൈൻ ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഫേസിനെ നമ്മൾ പറയുന്ന പേരാണ് മെറ്റാഫേസ് അല്ലേ. അതിനെ നമ്മൾ പറയുന്നത് മെറ്റാഫേസ് ആണ്. വാട്ട് ആർ ദ കീ ഇവന്റ്സ് ഒക്വറിംഗ് ഡ്യൂറിംഗ് ദിസ് ഫേസ്. ഈ ഫേസിൽ എന്താ നടക്കുന്നത്? ക്രോമസോംസിനെ ഒക്കെ സ്പിൻഡിൽ ഫൈബേഴ്സ് അതിന്റെ കൈനറ്റിക് കോറിലേക്ക് അറ്റാച്ച് ചെയ്യും, എന്നിട്ടോ ഇതിനെ സെന്റർ ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ ഇങ്ങനെ അലൈൻ ചെയ്ത് നിർത്തും അല്ലേ. സോ ദിസ് ഫേസ് ഇസ് മെറ്റാഫേസ്. സ്പിൻഡിൽ ഫേസ് അറ്റാച്ച്സ് ടു ദ കൈനറ്റോകോസ് ഓഫ് ക്രോമസോം, ആൻഡ് ക്രോമസോംസ് ആർ മൂവ്ഡ് ടു സ്പിൻഡിൽ ഇക്വേറ്റർ, ഗെറ്റ് അലൈൻഡ് അലോങ് മെറ്റാഫേസ് പ്ലെയിൻ. മെറ്റാഫേസ് പ്ലേറ്റിൽ ഇങ്ങനെ ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ അലൈൻ ചെയ്ത് നിൽക്കുന്നു. ഈ രണ്ട് കീ ഫാക്ടേഴ്സ് ആണ് മെറ്റാഫേസിൽ നമ്മൾ കാണുന്നത്. ഓക്കെ അല്ലേ, പക്ക ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക. ഇതേപോലെ നിങ്ങൾ അനാഫേസിന്റെ ഫീച്ചർ പഠിക്കണം. സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നു, ഓരോ ഓപ്പോസിറ്റ് പോളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകുന്നു. പ്രോഫേസിൽ നടക്കുന്നത് എന്താണ്, ടീലോ ഫേസിൽ നടക്കുന്നത് എന്താണ്, ഓരോ ഫേസിലും നടക്കുന്ന ഫീച്ചേഴ്സ് എന്താണെന്ന് പഠിച്ചു വെക്കുക. ഇതുപോലെ ഫൈസ് വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അടുത്തത് നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മോസ്റ്റ് ആൻഡ് ഫേമസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഒബ്സർവ് ദ ഫിഗർ ഷോൺ സി ഫോർ പാത്തേ. സി ഫോർ പാത്തയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിലെ എന്താണെന്ന് കണ്ടുപിടിക്കണം, ബി എന്താണെന്ന് കണ്ടുപിടിക്കണം. ഐഡന്റിഫൈ ദ സെൽ എ ആൻഡ് ബി. നെയിം സി ഫോർ ആസിഡ് ഫോംഡ് ത്രൂ ദിസ് പാത്വേ. നെയിം ദ എൻസൈം ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സി ഫോർ ആസിഡ്. മക്കളെ, സി ഫോർ പാത്വേ നമ്മൾ പഠിക്കുന്നതാണ്. സി ഫോർ പാത്വേയിൽ നമുക്കറിയാം എ എന്താണ്, ബി എന്താണ്. എ എന്ന് പറയുന്നത് മീസോഫിൽ സെല്ലാണ്, പ്ലാന്റിന്റെ ലീവിൽ കാണുന്ന മീസോഫിൽ സെല്ലാണ് എന്ത് എ എന്ന് പറയുന്നത്. ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്, ബണ്ടിൽ ഷീത്ത് സെല്ലാണ്. ബി എന്ന് പറയുന്നത് ബണ്ടിൽ ഷീത്ത് സെല്ലാണ്. അപ്പൊ എ എന്ന് പറയുന്നത് മീസോഫിൽ സെല്ലാണ്, ബി എന്ന് പറയുന്നത് ബണ്ടിൽ ഷീത്ത് സെല്ലാണ്. ഇനി അടുത്ത് നോക്കാം. നെയിം ദ സി ഫോർ ആസിഡ് ഫോംഡ് ത്രൂ ദിസ് പാത്വേ. ഇവിടെ ഫോം ചെയ്യുന്ന സി ഫോർ ആസിഡ് ഏതാണെന്ന്, വേറൊന്നുമല്ല നമ്മുടെ ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ്. ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ് അവിടെ ഫോം ചെയ്യുന്ന ഒരു സി ഫോർ ആസിഡ് എന്ന് നമ്മൾ പറയുന്നത് ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ്. And last question, name the enzyme involved in the formation of C4-acid. Oxaloacetic acid form cheyan vendite avadu influence aayittulla enzyme edana, adana nammade PEPase.
അല്ലെ, PEP കാർബോക്സിലേസ്. PEP കാർബോക്സിലേസ് എൻസൈമാണ് അവിടെ ഓക്സാലിക് ആസിഡ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഈ സെല്ലിൽ എപ്പോഴും ചോദിക്കുന്ന കേട്ടോ, ഇതേ ഫിഗർ തന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ എ എന്ന് പറയുന്നത് മീസോഫിൽ സെല്ലാണെന്നും ബി എന്ന് പറയുന്നത് ബണ്ടിൽ ഷീറ്റ് സെല്ലാണെന്നും മനസ്സിലാക്കി വെക്കാം. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അറ്റ്മോസ്ഫിയർ കാർബണേറ്റ്, ബയോ കാർബണേറ്റ്, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആവുന്നു, ഫിക്സേഷൻ നടക്കുന്നു, C4 ആസിഡ് ഫോം ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ടു എവിടേക്ക്, നമ്മുടെ ബണ്ടിൽ ഷീറ്റ് സെല്ല്. അവിടുന്ന് ഡി കാർബോക്സിലേഷൻ നടക്കുന്നു, ട്രാൻസ്പോർട്ട്, പിന്നെ ഇവിടെ ഡി റീജനറേഷൻ നടക്കുന്നു, C3 ആസിഡ് ഫോം ചെയ്യുന്നു. അപ്പൊ ഇത് പാത്വേ മനസ്സിലാക്കി വെക്കുക. C4 സൈക്കിൾ എപ്പോഴും ചോദിക്കുന്നതാണ്, C4 പ്ലാന്റ്സും ചോദിക്കാറുള്ളതാണ്. അടുത്ത് നോക്കാം, അനലൈസ് ദ ടേബിൾ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓക്കെ, ഓരോന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കുന്നതാണ്. നോക്കാവേ, C3 ബ്ലാങ്ക്സും C4 ബ്ലാങ്ക്സിനും കമ്പാരിസൺ ആണ് എപ്പോഴും പഠിക്കേണ്ടതാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ C3 ആൻഡ് C4 എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ടേബിൾ എന്നിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ചോദിക്കുന്ന. അപ്പൊ നമുക്ക് നോക്കാം, ഇതിലെ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ, C3 പ്ലാന്റ്സിലെ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ആരാണ്? C3 പ്ലാന്റ്സിലെ CO2 അക്സെപ്റ്റർ ആരാണ്? നമ്മുടെ RUBP ആണ്. C3 പ്ലാന്റ്സിലെ RUBP ആണ്. C4 ആരാണ്? PEP ആണ്. ഇനി പ്രൈമറി കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ്, C3 പ്ലാന്റ്സിലെ പ്രൈമറി CO2 ഫിക്സേഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ആരാണ്? 3PGA ആണ്. 3PGA, 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ് പ്രൈമറി കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്. C4 പ്ലാന്റ്സിൽ ആരാണ്? ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ്. ഇനി ലീഫ് അനാറ്റമി എന്ന് പറയുന്നത് C3 പ്ലാന്റ്സിലെ നോർമൽ അനാറ്റമിയാണ്, എന്നാൽ C4 പ്ലാന്റ്സിലോ നമ്മൾ പറയുന്നത് ക്രാൻസ് അനാറ്റമി എന്നാണ്. ക്രാൻസ് അനാറ്റമി ഇതെപ്പോഴും ചോദിക്കുന്നതാണ്. C4 പ്ലാന്റ്സിനെ ലീഫ് അനാറ്റമീനെ നമ്മൾ പറയുന്നത് ക്രാൻസ് അനാറ്റമി എന്നാണ്. എക്സാമ്പിൾ ഇതാ, C3 ഹൈബിസ്കസ് തന്നിട്ടുണ്ട്, C4 നമുക്ക് മെയ്സ് എഴുതാം, അല്ലെങ്കിൽ സ്വർഗം എഴുതാം, ഏത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പൊ C3 പ്ലാന്റ്സ് C4 പ്ലാന്റ്സിന്റെ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ പഠിച്ചു വെക്കുക, പ്രൈമറി കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് പഠിക്കുക, ലീഫ് അനാറ്റമി പഠിക്കുക, എക്സാമ്പിൾ പഠിക്കുക. സോ C3 ആസിഡ്, C4 ആസിഡ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, നിങ്ങൾക്ക് ലൈറ്റ് റിയാക്ഷൻ തന്നിട്ടുണ്ടേ. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ഓഫ് LHSE, നെയിം ദ പിഗ്മെന്റ് ദാറ്റ് ഫോംസ് എ റിയാക്ഷൻ സെന്റർ, നെയിം എനി വൺ ആക്സസറി പിഗ്മെന്റ് ഇൻവോൾവ്ഡ് ഇൻ ദ ഫോട്ടോസിന്തസിസ്, മെൻഷൻ ദി ഫങ്ഷൻ ഓഫ് ആക്സസറി പിഗ്മെന്റ്. 3 മാർക്കിന്റെ ചോദ്യമാണ്, എങ്ങനെ എഴുതാം നോക്കാം. എപ്പോഴും നിങ്ങൾ 3 മാർക്ക് എന്ന് പറയുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനെ വരുള്ളൂ. 3 മാർക്ക് ആണെങ്കിലും സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ബോട്ടണി നിങ്ങൾ എക്സാം ഒരിക്കലും പേടിക്കരുത്. കോൺസെപ്റ്റ് നല്ലോണം പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെയിം ദ പിഗ്മെന്റ് ദാറ്റ് ഫോംസ് എ റിയാക്ഷൻ സെന്റർ. ലൈറ്റ് റിയാക്ഷനിൽ റിയാക്ഷൻ സെന്റർ ഫോം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് തന്നെ. ആരാണ്? ക്ലോറോഫിൽ എ. ക്ലോറോഫിൽ എ ആണ്. ഇനി ബി, നെയിം എനി വൺ ആക്സസറി പിഗ്മെന്റ് ഇൻവോൾവ്. ആക്സസറി പിഗ്മെന്റ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ക്ലോറോഫിൽ ബി ഉണ്ട്, ക്ലോറോഫിൽ ബി, അല്ലെങ്കിൽ സാന്തോഫിൽ എഴുതാം, അല്ലെങ്കിൽ കരോട്ടിനോയിഡ് എഴുതാം, ഏത് വേണം നിങ്ങൾക്ക് എഴുതാം കേട്ടോ, ഏത് വേണമെങ്കിലും എഴുതാം. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ ദി ഫങ്ഷൻ ഓഫ് ആക്സസറി പിഗ്മെന്റ്. ആക്സസറി പിഗ്മെന്റ് എന്താ ചെയ്യുന്നത്? ഇവരെന്ത് ചെയ്യുന്നു? ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് അതിനെ ക്ലോറോഫിൽ എയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, അതാണ് ഇവരുടെ ഫങ്ഷൻ. അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ദി എനർജി ടു ക്ലോറോഫിൽ എ. കാരണം ക്ലോറോഫിൽ എ ആണ് ഇവിടുത്തെ മേജർ പിഗ്മെന്റ്, ബാക്കിയെല്ലാം ആക്സസറി പിഗ്മെന്റ്. അപ്പൊ മറ്റ് ലൈറ്റിന്റെ ഇതിനെ അട്രാക്ട് ചെയ്ത് അബ്സോർബ് ചെയ്ത് ക്ലോറോഫിൽ എന് കൊടുക്കുക എന്നുള്ളതാണ് ആക്സസറി പിഗ്മെന്റ് ഫങ്ഷൻ, അതാണ് അവർ ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഇത് 3 സബ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗിവൻ ബിലോ ആർ സം ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡൈക്കോട്ട് റൂട്ട് ആൻഡ് ഡൈക്കോട്ട് സ്റ്റെം, അറേഞ്ച് ദം അണ്ടർ സ്യൂട്ടബിൾ കോളംസ് ഇൻ ദ ടേബിൾ പ്രൊവൈഡഡ്. ഓക്കെ അല്ലെ, നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് നോക്കിയാലോ. പ്രസൻസ് ഓഫ് കാസ്പേരിയൻ സ്ട്രിപ്സ്, വാസ്കുലർ ബണ്ടിൽ അറേഞ്ച് ഇൻ ദ ഫോം ഓഫ് റിംഗ്. റിംഗ് ഫോർമേഷനിൽ അറേഞ്ച് ചെയ്തതെന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം ആരാണ്, നമ്മുടെ ഡൈക്കോട്ട് സ്റ്റെം ആണ്. കൺജോയിന്റ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ വിത്ത് എൻഡാർക്ക് പ്രോട്ടോസൈലോ, അതും ഡൈക്കോട്ട് സ്റ്റെം ആണ് അല്ലേ. അതെ,
കൺജോയിന്റ് ആണ്, ഓപ്പൺ ആണ്, വാസ്കുലർ ആണ്, ബണ്ടിൽ ആണ്. റൂട്ടിൽ എപ്പോഴും എന്താണ് സൈലം പാച്ചസ് ആയിട്ടാണ് ഉണ്ടാവുക. സോ അത് ഡൈക്കോട്ട് റൂട്ടാണ്. കാസ്പേരിയൻ സ്ട്രിപ്പ് കാണുന്നത് ഡൈക്കോട്ട് റൂട്ടിലാണ്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ഈസി ആയിട്ട് രണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാവേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ചൂസ് ദ കറക്റ്റ് ആൻസർ. കാസ്പേരിയൻ സ്ട്രിപ്പ് എവിടെ കാണുന്നു എന്നുള്ളതാണ്. കാസ്പേരിയൻ സ്ട്രിപ്പ് എവിടെ കാണുന്നു? കാസ്പേരിയൻ സ്ട്രിപ്പ് എവിടെയാ കാണുന്നത്? ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഡൈക്കോട്ട് റൂട്ടിലാണ് നമ്മൾ കാണുന്നത്. ഡൈക്കോട്ട് റൂട്ടിൽ. നെയിം ദ ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽ ഇൻ ദ ഫിഗർ. ഇവിടെ നിങ്ങൾ കാണുന്ന വാസ്കുലർ ബണ്ടിൽ നോക്കിക്കേ, സൈലമും ഫ്ലോയും ഇങ്ങനെ പാച്ചസ് ആയിട്ട് പാച്ചസ് ആയിട്ടാണ് കാണുന്നത് അല്ലെ. സോ ഇങ്ങനെ ഒരു ഫോർമേഷൻ നമ്മൾ പറയുന്നതാണ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽ അല്ലെ. റേഡിയൽ കാരണം സൈലം ഒരു റേഡിയസിലാണ്, സൈലം ഒരു റേഡിയസിലാണ്, ഫ്ലോയും അടുത്ത റേഡിയസ്. സൈലം ഫ്ലോയും, സൈലം ഫ്ലോയും ഇങ്ങനെ റേഡിയൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പറയുന്നത്? റേഡിയൽ വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുന്നത്. റേഡിയൽ വാസ്കുലർ ബണ്ടിൽ. ഇനി അടുത്ത് നോക്കാവേ. മാച്ച് ദ ഫോളോയിങ് കോളംസ് എ ആൻഡ് ബി. കമ്പാനിയൻ സെൽസ്, ലെൻഡ് സെൽ, ബുള്ളിഫോം സെൽ, സബ്സിഡറി സെൽ, മീസോഫില്ല്, എൻഡോഡെർമൽ സെൽ. എന്താണ് ഇതിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. സിമ്പിൾ ആണല്ലോ. ഓരോന്നിന്റെയും ഫംഗ്ഷൻ നമുക്കറിയാം, ഓരോന്നും ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാം. സോ ഇവിടേക്ക് നേരെ നമുക്ക് നോക്കാം. കമ്പാനിയൻ സെൽ, കമ്പാനിയൻ സെൽ നമ്മൾ എവിടെയാണ് കാണുന്നത്? ഫ്ലോയും ടിഷ്യൂസിന്റെ ആണ് കമ്പാനിയൻ സെൽ എന്ന് പറയുന്നത്. ലെൻഡ് സെൽ എന്ന് പറയുന്നത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്? ഗ്യാസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബുള്ളിഫോം സെല്ല് നമ്മൾ കാണുന്നത് എം ടി ആയിട്ടുള്ള കളർലെസ് സെല്ലാണെന്ന്. ബുള്ളിഫോം സെല്ല് എന്ന് പറയുന്നത് എം ടി കളർലെസ് സെല്ലാണ്. സബ്സിഡറി സെൽ എന്ന് പറയുന്നത് എവിടെ കാണുന്നത്? ആ സ്റ്റെമാറ്റയിൽ കാണുന്നതാണ്. മീസോഫിൽ സെൽ എന്താണ്? ക്ലോറോഫിൽ ബെയറിംഗ് സെല്ലാണ് മീസോഫിൽ സെൽ എന്ന് പറയുന്നത്. ആൻഡ് എൻഡോഡെർമൽ സെല്ലിലാണ് നമ്മൾ എന്ത് കാണുന്നത്? ഡൈക്കോട്ട് റൂട്ടില് കാസ്പേരിയൻ സ്ട്രിപ്പും കാണുന്നത്. ഇതുപോലെ ടെക്സ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ അനാട്ടമി എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഓരോ ഭാഗത്തു നിന്നുള്ള സിംഗിൾ സാധനം എടുത്തിട്ടാണ് ഇവിടെ മെസോഫോളോയിങ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എൻ സി ആർ ടി നല്ല തറോ ആയിട്ട് വായിക്കാം, എങ്കിലേ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഐഡന്റിഫൈ ദ പ്ലാന്റ് പാർട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ഇൻ ടു ഫീച്ചേഴ്സ് ഓഫ് ദ വാസ്കുലർ ബണ്ടിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഈ ഒരു ഫീച്ചറിന്റെ കാര്യം അല്ലെ. ബ്രോക്കൺ റിംഗ് അറേഞ്ച്മെന്റ് കാണുന്നത് ഇത് ആരാണ്? നമ്മുടെ ഡൈക്കോട്ട് സ്റ്റെം ആണ്. സോ ഡൈക്കോട്ട് സ്റ്റെമിന്റെ രണ്ട് പ്രത്യേകതകൾ പഠിച്ചു വെക്കാം. വാസ്കുലർ ബണ്ടിൽസ് ആർ കൺജോയിന്റ് ആൻഡ് ഓപ്പൺ. എപ്പോഴും കൺജോയിന്റ് ആണ്, സൈലും ഫ്ലോയും അഡ്ജസന്റ് ആയിട്ട് ഇങ്ങനെ കാണുന്നു. ആൻഡ് ഓപ്പൺ ആണ് അവിടെ, ക്യാമ്പിയൻ നമുക്ക് കാണാം. ആൻഡ് ദി അറേഞ്ച് ഇൻ എ ബ്രോക്കൺ റിംഗ് മാനർ. വാസ്കുലർ ബണ്ടിൽസ് എങ്ങനെയാണ്? ബ്രോക്കൺ റിംഗ് മാനേജ്മെന്റിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഫിഗർ തന്നിട്ട് ക്വസ്റ്റ്യൻ വരും, ശ്രദ്ധിച്ച് തന്നെ പഠിക്കാം. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ലീഫ് അനാറ്റമി ഓഫ് ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോക്കോട്ട് ലീഫ്. ഡൈക്കോട്ട് ലീഫും മോണോക്കോട്ട് ലീഫിന്റെയും അനാറ്റമിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ് ചോദിച്ചുള്ളത്. എങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം നോക്കിക്കോ. ഡൈക്കോട്ട് ലീഫ് നമ്മൾ പഠിക്കുന്നതാണ് മോർ സ്റ്റൊമാറ്റ നമുക്ക് എവിടെ കാണാം? അബാക്സിയൽ സൈഡിൽ കാണാം. അതർ ദാൻ എഡാക്സിയൽ സൈഡ്. ഇവിടെ നമ്മൾ മീസോഫിൽ ടിഷ്യൂ എന്ന് പറഞ്ഞ രണ്ടായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരൻകൈമ. ആൻഡ് ഡൈക്കോട്ട് ലീഫിൽ നമുക്ക് ബുള്ളിഫോം സെൽസ് കാണാൻ പറ്റത്തില്ല. മോണോക്കോട്ട് ലീഫിൽ വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് സ്റ്റൊമാറ്റ അപ്പർ സൈഡിലാണെങ്കിലും ലോവർ സൈഡിലും, ബോത്ത് അഡാക്സിയൽ ആൻഡ് അബാക്സിയൽ സൈഡില് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പിന്നെയോ അവിടെ നമുക്ക് ഒരു പ്രത്യേകതയുണ്ടോ? ഇല്ല, എല്ലാം സിമ്പിൾ ആയിട്ടുള്ള മീസോഫിൽ സെല്ലാണ്. പാലിസൈഡ് സ്പോഞ്ചി എന്നങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ നമുക്ക് മോണോക്കോട്ട് ലീഫിൽ കാണാൻ കഴിയില്ല. പിന്നെ ഒരു പ്രത്യേകതയാണ് എം ജി ലാർജ് സെല്ല്, ബുള്ളിഫോം സെൽസ് നമുക്ക് കാണാം. ഗ്രാസസിലൊക്കെ ബുള്ളിഫോം സെല്ല് കാണാം, ഡൈക്കോട്ടിൽ അത് ആബ്സെന്റ് ആണ്. അപ്പം പ്രധാനപ്പെട്ട ഡിഫറൻസ് ഈ രീതിയിൽ പഠിച്ചു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒബ്സർവ് ദ ടിയേഴ്സ് ഓഫ് ദ ലീഫ് ഗിവൺ ബിലോ. ഇവിടെ ടിയേഴ്സ് ഓഫ് ലീഫ് തന്നിട്ടുണ്ട്. ലേബൽ എ, ബി ആൻഡ് സി. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ലീഫ്. എ എന്ന് പറയുന്നത് ഏതാ മക്കളെ? നമ്മുടെ പാലിസൈഡ് പാരൻകൈമയാണ്. ബി എന്ന് പറയുന്നതോ സ്പോഞ്ചി പാരൻകൈമയാണ്. സി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റൊമാറ്റയാണ്. സോ എ മാലിസൈഡ് മീസോഫിൽ, ബി സ്പോഞ്ചി മീസോഫിൽ, സി സ്റ്റൊമാറ്റ. ഈ കാണുന്ന ലീഫ് ഏതാണ്? ഡൈക്കോട്ട് ലീഫ്. ഡിഫറൻഷിയേഷൻ കാണുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ ഡൈക്കോട്ട് ലീഫ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്മൂത്ത് എൻഡോപ്ലാസ്മി റെറ്റിക്കുലം ആൻഡ് റഫ് എൻഡോപ്ലാസ്മി റെറ്റിക്കുലം. ഇങ്ങനെയും ഒരു ചോദ്യം വരാറുണ്ട്. സ്മൂത്ത് ആൻഡ് റഫ് എൻഡോപ്ലാസ്മി റെറ്റിക്കുലത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? റഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് അവിടെ എന്തുണ്ട്? റൈബോസോംസ് ഉണ്ട്. സർഫസിൽ റൈബോസോം കാണുന്നതിനെയാണ് റഫ് ആർ ആർ എന്ന് നമ്മൾ പറയുന്നത്. സ്മൂത്ത് എൻഡോപ്ലാസ്മി റെറ്റിക്കുലം ആണെങ്കിലോ വിത്തൗട്ട് റൈബോസോം ആണ്. റഫ് എൻഡോപ്ലാസ്മി റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. സ്മൂത്ത് എൻഡോപ്ലാസ്മി റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ എന്താ?
സിമ്പിൾ, വേറൊരു ഫംഗ്ഷൻ ആണ്. എന്താണ്? ലിപ്പിഡ് ആൻഡ് സ്റ്റിറോയിഡ് ഹോർമോൺ സിന്തസിസ് ആണ്. ലിപ്പിഡും സ്റ്റിറോയിഡ് ഹോർമോൺ സിന്തസിസും ആണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ. അപ്പം ഈ രീതിയിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പലതവണ ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ അത് പഠിച്ചു വെക്കണേ. ഓക്കെ, ഒരു 3 മാർക്കിന്റെ ചോദ്യമാണ്. ഡിഫൈൻ ഇൻഫ്ലോറസൻ, ഡിഫറൻഷിയേറ്റ് റെസിമോസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസ്. മോർഫോളജി എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫ്ലവർ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. എന്താണ് ഇൻഫ്ലോറസൻസ്? ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇറ്റ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് പെറ്റൽസ് ആൻഡ് സെപ്പൽസ് അല്ലെ. അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദി ഫ്ലോറൽ ആക്സിസ്. ഒരു ഫ്ലവർ നമ്മൾ എടുക്കുമ്പോൾ ആ ഫ്ലവറിലെ ഫ്ലവറിന്റെ ആ ഫ്ലോറൽ ആക്സസിലെ ഫ്ലവേഴ്സിന്റെ അറേഞ്ച്മെന്റ്. നമ്മളിപ്പോ ഒരു ഫ്ലവറിന്റെ ആക്സസ് എടുത്തു, അതിൽ ഫ്ലവർ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈസ്റ്റ് വീഷൻ, സോറി ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഈസ്റ്റ് വീഷൻ അല്ലെ ഇൻഫ്ലോറസൻസ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലോറൽ ആക്സസിൽ ഫ്ലവർ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എന്ത് നമ്മൾ പറയുന്നത്, ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഈസ്റ്റ് വീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്ലവറിൽ പെറ്റലും സെപ്പലിന്റെ അറേഞ്ച്മെന്റ് ആണ്, അത് മാറിപ്പോയിരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് നോക്കാം, 2 ടൈപ്പ് ആണ് ഇൻഫ്ലോറസൻസ് ഉള്ളത്, റെസിമോസും സൈമോസും. റെസിമോസിൽ എന്താണ്? ആക്സസ് കണ്ടിന്യൂസ് ടു ഗ്രോ, ആക്സസ് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ആക്രോപീറ്റൽ സക്സഷൻ നമുക്ക് കാണാം. സൈമോസിലേക്ക് വരുമ്പോഴോ മെയിൻ ആക്സസ് ഫ്ലവർ ഡെവലപ്പ് ഇൻ ബേസി പീറ്റൽ സക്സിഷൻ. ഇവിടെ എന്താണ്? ഒരു ഫ്ലവർ ആണ് അവിടെ ടെർമിനേറ്റ് ചെയ്യുന്നത്, ഏറ്റവും അറ്റത്ത് ഒരു ഫ്ലവർ ആണ് ഉണ്ടാവുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് പറയാം ഇത് ഏതാണ്? ബേസി പീറ്റൽ സക്സഷൻ ആണ്, ബേസി പീറ്റൽ സക്സഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മിസ് ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, റെസിമോസിന്റെ ഒരു എക്സാമ്പിളും സൈമോസിന്റെ എക്സാമ്പിളും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഷുവർ ആയിട്ട് പഠിക്കേണ്ടതാണ്, കാരണം മോർഫോളജിയിലും മോർഫോളജിയിലും കൂടുതലായിട്ടും ഓരോന്നിന്റെയും എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ റെസിമോസിന്റെയും സൈമോസിന്റെയും ഓരോ എക്സാമ്പിൾ വിധ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് നോക്കിയേ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽ ലേബിൾഡ് എസ് എ ആൻഡ് ബി, റൈറ്റ് ഇനി 2 ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് വാസ്കുലർ ബണ്ടിൽ. എയും ബിയും തന്നിട്ടുണ്ട്. എയിൽ ഇതാ സൈലോം ഫ്ലോയും, ബിയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. എ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ് ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? കൺജോയിന്റ് ആൻഡ് ഓപ്പൺ ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിലാണ് അല്ലെ. എ എന്ന് പറയുന്നത് റേഡിയൽ ആണ്. റേഡിയലിന്റെ പ്രത്യേകത എന്താണ്? അറേഞ്ച്ഡ് ഇൻ റേഡിയൽ ഓൾട്ടർനേറ്റ് മാനറിലാണ്. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ക്യാമ്പിയം ഇല്ല, ക്ലോസ്ഡ് ആണ്, റൂട്ടിൽ കാണുന്ന ഒരു വാസ്കുലർ ബണ്ടിലാണ്. കൺജോയിന്റ് ഓപ്പൺ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കാണാം സെയിം റേഡിയസ്, ഇവിടെ ഒരേ റേഡിയസിൽ സൈലോം ഉണ്ടാകും, ഫ്ലോയോം ഉണ്ടാകും. ആൻഡ് ക്യാമ്പിയം, ഇവിടെ ഇടയിൽ നമുക്ക് ക്യാമ്പിയവും കാണാം. ക്യാമ്പിയം ഉള്ളത് കൊണ്ട് തന്നെ അത് ഓപ്പൺ ആണ്, അവിടെ സെക്കൻഡറി ഗ്രോത്ത് പോസിബിൾ ആണ്. സോ സൈലം ഈസ് എൻഡാർക്ക്, കൺജോയിന്റ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് ആർ പ്രസന്റ് ഇൻ ഡൈക്കോട്ടിസ്റ്റം. കൺജോയിന്റ് ആണ്, ഓപ്പൺ ആണ്, ഇവിടെ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നമ്മൾ കാണുന്ന വാസ്കുലർ ബണ്ടിൽ. ഓക്കേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. ദ ഡയഗ്രാം ഗിവൻ ബിലോ ഷോസ് ദി പാർട്ട് ഓഫ് എ ട്രൂ ഫ്രൂട്ട്. ഒരു ട്രൂ ഫ്രൂട്ടിന്റെ ഫിഗർ ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ തന്നിട്ടുള്ളത്. റൈറ്റ് ദ ടെക്നിക്കൽ നെയിം ഓഫ് ഫ്രൂട്ട് ഡെവലപ്ഡ് ഫ്രം എ മോണോ കാർപ്പിലറി സുപ്പീരിയർ ഓവറി. മോണോ കാർപ്പിലറി സുപ്പീരിയർ ഓവറിയിൽ നിന്നുണ്ടായ ഫ്രൂട്ടിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. മോണോ കാർപ്പിലറിയിൽ നിന്നുണ്ടായതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡ്രൂപ്പ്. എന്താണ് ഡ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. അതിൽ എ എന്താണ്, ബി എന്താണെന്നാണ്. എ എന്ന് പറയുന്നത് എപ്പി കാർപ്പാണ്, എ എന്ന് പറയുന്നത് എപ്പി കാർപ്പാണ്. ബി എന്ന് പറയുന്നത് മീസോ കാർപ്പ്, ആ ഫ്ലഷി ആയിട്ടുള്ള ഭാഗമാണ് മീസോ കാർപ്പ്. ക്യാൻ യു ഡിസ്റ്റിംഗ്വിഷ് എ പാർത്രോകാർപ്പിക് ഫ്രൂട്ട് ഫ്രം ഗിവൻ ട്രൂ ഫ്രൂട്ട്. പാർത്രോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ പറയും എന്താണ്, വെർജിൻ ഫ്രൂട്ട് എന്നാണ്. ദേ ആർ കൾട്ടിവേറ്റഡ് സെക്ഷുവലി, മാംഗോ എന്ന് പറഞ്ഞാൽ സെക്ഷുവലി കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ട്രൂ ഫ്രൂട്ട് ആണ്. പാർത്തനോക്കാർപ്പിന്റെ നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ്ഡ് പ്രൊഡക്ട് ഓഫ് സീഡ്ലെസ് ഫ്രൂട്ട് ആണ്, വിത്ത് ഓർ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ സീഡ്ലെസ് ആയിട്ട് ഉണ്ടാവുന്ന ഫ്രൂട്ടിനെയാണ് നമ്മൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട്, അപ്പൊ അതിന് എക്സാമ്പിൾ പഠിച്ചു വെക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ ഗിവൻ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ബ്ലൂ ഗ്രീൻ ആർക്ക്. 1 മാർക്കിന് സ്ഥിരമായിട്ട് വരുന്ന ആളാണ്, താരാണ് നമ്മുടെ നോസ്റ്റോക്ക് ആണ് അല്ലെ. നോസ്റ്റോക്ക് ആണ് ഗ്രീൻ ആൽഗ നമ്മൾ പഠിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, വാട്ട് ഈസ് ബുള്ളിഫോം സെൽ. എന്താണ് ബുള്ളിഫോം സെൽ എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ലാർജ് എം ടി കളർലെസ് സെൽ ഓൺ ദി അപ്പർ എപ്പിഡർമസ് ഓഫ് മോണോകോട്ട് ലീഫ്. മോണോകോട്ട് ലീഫിൽ കാണുന്ന ലാർജ് ആയിട്ടുള്ള എം ടി ആയിട്ടുള്ള കളർലെസ് സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബുള്ളിഫോം സെൽ എന്ന് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാച്ച് ദ ഫോളോയിങ്, ഇവിടെ റെഡ് ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് ഒക്കെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്താൽ മതി, മാച്ച് ചെയ്താൽ മതി. റെഡ് ആൽഗയുടെ പ്രത്യേകത എന്താ, റെഡ് ആൽഗെ നമ്മൾ കാണുന്നതാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. അതുപോലെ ബ്രയോഫൈറ്റിൽ നമ്മൾ പറയുന്നതാണ് അതിന്റെ ലീഫി റീജിയനെ പ്രോട്ടോനിമ താലസിനെ പറയുന്നതാണ്. ടെറിഡോഫൈറ്റിൽ നമ്മൾ അതിനെ ഗ്രീൻ ലീഫ് പറഞ്ഞ പ്രോത്താലസ് എന്നാണ് പറയുന്നത്. ജിംനോസ്പേർമിലാണ് നമ്മൾ മൈക്കോറൈസ ഫംഗലിന്റെ റൂട്ട് അസോസിയേഷൻ നമ്മൾ കാണുന്നത്. അപ്പൊ ആ ഫോർ റിലേഷൻ പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇവിടെ ഇതാ, സെൽ വോൾ ഡിപ്പോസിറ്റ്സ് ഓഫ് ഡയാറ്റംസ് ആർ ഡയോമെറ്റീഷ്യസ് എർത്ത്, റൈറ്റ് ടു യൂസസ് ആൻഡ് നെയിം ദ ഗ്രൂപ്പ് ഇൻ വിച്ച് ഡയാറ്റംസ് ബിലോങ്. ഡയാറ്റമിഷ്യസ് എർത്ത് എപ്പോഴും ചോദിക്കുന്ന, റീസെന്റ് വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അവരെന്തിനാ യൂസ് ചെയ്യുന്നത്, പോളിഷ് എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവരുള്ള ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് ക്രൈസോഫൈറ്റ്സ് എന്നാണ്. എന്താണ് ക്രൈസോഫൈറ്റ്സ് എന്നാണ്. അപ്പം ആൽഗ പഠിക്കുമ്പോൾ ഓരോ ക്ലാസിഫിക്കേഷനിലും ഓരോന്ന് പഠിക്കുമ്പോഴും അതിന്റെ എക്സാമ്പിൾസും ക്ലാസും ഗ്രൂപ്പും പഠിച്ചു വെക്കാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമേ. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ലേബിൾ ദ പാർട്സ് ഓഫ് റൂട്ട് ടിപ്പ് മാർക്ക്ഡ് എസ് എ, ബി ആൻഡ് സി. എ എന്ന് പറയുന്നത് എന്താണ് മക്കളെ, റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ബി റീജിയൻ ഓഫ് എലോങ്ങേഷൻ. സി എന്ന് പറയുന്നത് ഏതാണ്, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ആൻഡ് റൂട്ട് ക്യാപ്. അത് ഓരോന്നും മിസ് പറഞ്ഞിട്ടുള്ള റീജിയൻ ഓഫ് മെച്ചുറേഷൻ, ഇലോങ്ങേഷൻ, മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. റൂട്ട് ക്യാപ്പ് എന്തിനാണ്, അപെക്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ മിസ് ഒന്നുകൂടെ വരച്ചു തരാം. എ എന്ന് പറയുന്നത് region of maturation, b എന്ന് പറയുന്നത് region of elongation, c എന്ന് പറയുന്നത് region of meristematic activity, active cell division നടക്കുന്ന ഭാഗം. ഓക്കെ റെഡി. അപ്പൊ ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം, മറന്നു പോകരുത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് വരാണ്. അനാട്ടമി ഓഫ് ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോകോട്ട് ലീഫ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. ഡൈക്കോട്ട് ലീഫ് നമ്മൾ പറഞ്ഞതാണ് സ്റ്റൊമാറ്റോ ഉണ്ട്, ലോവർ എപ്പിഡെർമിസ് ഓൺലി. മോണോകോട്ട് ലീഫിലേക്ക് വരുമ്പോൾ ബോത്ത് ലോവർ ആൻഡ് അപ്പർ എപ്പിഡെർമിസ് നമുക്ക് കാണാം, ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ആണ്. മീസോഫിൽ ഡിഫറൻഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡൈക്കോട്ട് ലീഫിൽ കാണാം. മോണോകോട്ട് ലീഫിൽ എന്താണ്, മീസോഫിൽ ടിഷ്യൂസ് ഡിഫറൻഷിയേറ്റഡ് അല്ല, അവിടെ ഒരു സിംഗിൾ ആയിട്ടുള്ള എന്താണ് മീസോഫിൽ ടിഷ്യൂസേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പാലിസേഡ് ആൻഡ് സ്പോഞ്ചി എന്നുള്ള ഡിഫറൻഷിയേഷൻ ഇല്ല. പിന്നെ നമ്മൾ ബുല്ലിഫോം സെൽസ് നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു, ഇതല്ലാതെ ഒരു ഡിഫറൻസ് ആണ്. ഡൈക്കോട്ട് ലീഫിലെ ഗാർഡ് സെൽസ് ബീൻ ഷേപ്പ് ആയിട്ടാണ് നമ്മൾ കാണാം, ബീൻ ഷേപ്പിൽ അല്ലേ. യെസ്. എന്നാൽ മോണോകോട്ട് ലീഫിൽ എങ്ങനെയാണ്, അതൊരു ഡംബൽ ഷേപ്പിലാണ് കാണാം. ഓക്കെ, ഡംബൽ ഷേപ്പിലാണ് ഡിഫറൻസ് ആണ്. അപ്പം ഇത്രയും ഡിഫറൻസസ് മനസ്സിലാക്കി വെക്കണം. ഇത്രയും ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഷുവർ ഷൗട്ട് ആയിട്ട് ഉറപ്പിച്ച് പഠിച്ചോളൂ. എ പ്ലസിലേക്ക് എത്താനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്യുക, എല്ലാ ചാപ്റ്റേഴ്സും കൂടെ കൂടെ പി വൈ ക്യൂസ് സോൾവ് ചെയ്ത് പഠിക്കുക. സോ സീ യു സോൺ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇനിയുള്ള ക്ലാസ്സുകളും വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരാം. ടിൽ ദെൻ, ബൈ ബൈ.